അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറില്ലാഹ് അമ്മാ ബാദ്. ബഹുമാനപ്പെട്ട എൻ്റെ വിധി നിർണയിക്കുന്ന വിധികർത്താക്കൾ, അതുപോലെ തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരായ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, പ്രിയമുള്ളവരെ, സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം പുതുതലമുറയുടെ ചിന്താഗതിയും പ്രവർത്തനങ്ങളും എന്ന ഈ സമകാലിക വിഷയം വളരെ യോജിക്കുന്നത് തന്നെയാണ്. നിരന്തരം സാമൂഹിക മാധ്യമങ്ങളിൽ കൺതട്ടിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഇനിയുള്ള വർഷങ്ങളിലേക്ക്, ഇനിയുള്ള കാലത്തിലേക്ക് സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം എത്രത്തോളമെന്ന് വെച്ചാൽ, സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള ഓരോ വാക്കുകളും പുതുതലമുറയുടെ മനസ്സിൽ തറക്കുന്ന രീതിയിലായിത്തീരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യം ചെരുപ്പിട്ട് വഴുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റി വരുന്നത് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളെ ഒരു വിമർശനാത്മകമായി കാണുമ്പോഴും, അതായത് സത്യം എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കെ കള്ളം എന്നുള്ളത് വളരെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന, വളരെ പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന, എല്ലാ തലങ്ങളിലേക്കും എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുമിടാമെന്നുള്ള ചിന്ത, എന്തും കേൾക്കപ്പെടുമെന്നുള്ള ചിന്ത, കാണൽ എന്നുള്ളത് ഒരു വിൽപ്പനയായി കാണപ്പെടുന്ന ഈ ലോകത്ത് എല്ലാം സ്വീകരിക്കുമെന്ന ചിന്ത തന്നെയാണ് പുതുതലമുറയുടെ ചിന്താഗതിയെ മാറ്റം വരുത്തുന്നത്. എന്നിട്ടാലും എനിക്ക് വ്യൂസ് ഉണ്ടാവും, അതായത് എനിക്ക് എന്തും ഇടാം. അതുകൊണ്ടാണല്ലോ ഒട്ടേറെ വീഡിയോകൾ, റീൽസുകൾ ഇന്ന് പല രീതിയിലുള്ള, പല തരത്തിലുള്ള വീഡിയോകളായി മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ, ഈ സാമൂഹിക മാധ്യമങ്ങളുടെ സൽവഴികളെ നോക്കിയാൽ ഒട്ടേറെ എടുത്തു പറയാനുള്ളതുണ്ട്. അബ്ദുൾ റഹീമിൻ്റെ വിഷയത്തിൽ കാണിച്ച ഐക്യം ചെറുതല്ല. അതുപോലെ തന്നെ വയനാടിൻ്റെ സംഭവത്തിൽ കാണിച്ച ഐക്യം കുറഞ്ഞു കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ഹൃദയത്തിനുള്ള പ്രശ്നത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ സ്വരൂപിച്ചത് ഈ സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത്രത്തോളം സ്വാധീനം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചെലുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് ജയിച്ചത് വ്യാജ വാർത്തകളിലൂടെയാണ് എന്ന് കണക്കുകൾ പുറത്തുവിടുമ്പോൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയ മൂലം ഉണ്ടാവുന്നത് നന്മകൾ മാത്രമല്ല, ഒട്ടേറെ ദൂഷ്യപ്രവൃത്തികളും അതിൽ നിന്ന് ഉണ്ടായിത്തീരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതറിഞ്ഞുകൊണ്ടായിരിക്കണം ഇനിയുള്ള പുതുതലമുറകളുടെ പ്രവർത്തനവും ചിന്താഗതിയും എന്നുള്ളത്. വർണ്ണക്കൂട്ട് പോലത്തെ ഒട്ടേറെ പദ്ധതികൾ അതിനു മുന്നിൽ നിരത്തുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഉപയോഗപ്പെടുത്തി മുന്നേറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സമൂഹം നാൾക്കുനാൾ മുന്നോട്ട് ഗമിക്കുന്നുണ്ടെങ്കിലും സാമൂഹിക മാധ്യമങ്ങളിലുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ, ഒട്ടേറെ പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ പിന്നോട്ട് നയിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സൈബർ കുറ്റകൃത്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ അരങ്ങേറുകയാണ്. ദേശീയ ക്രൈം റിപ്പോർട്ട് 2020 371,503 കേസുകൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. അതിൽ 28% സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യമാണെന്ന് പഠന റിപ്പോർട്ട് വ്യക്തമാക്കുമ്പോൾ, പ്രിയമുള്ളവരെ, എത്ര പ്രതിസന്ധിയാണ്, എത്ര പ്രശ്നമാണ് ഇതിലൂടെ ഉത്ഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. നല്ലതിനെ നല്ലതായി കണ്ട്, തിന്മയെ തെറ്റായി കണ്ട് അതിനെ വിലയിരുത്താൻ നമുക്ക് പറ്റിയാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താൻ പറ്റൂ, അതിനെ പറ്റട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.